വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി സർക്കാർ. വിസമ്മതം അറിയിച്ചവരെ പരിശോധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കർശന നടപടിയെന്നും വിദ്യാഭ്യാസ വകുപ്പ്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാവും പരിശോധന നടത്തുക. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, വാക്സിൻ എടുക്കാത്ത അധ്യാപകരുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. ഇവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങുകയാണോ സംസ്ഥാന സർക്കാർ? കൊറോണ വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. വാക്സിൻ എടുക്കാതെ മാറി നിൽക്കുന്ന അധ്യാപകരെ പരിശോധിക്കുന്നതിനായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. വാക്സിൻ എടുക്കാൻ വിസമ്മതം അറിയിച്ചവരെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടാൽ കർശന നടപടിയെടുക്കാനാണ് തീരുമാനം. ഏതാണ്ട് 5000-ത്തോളം അധ്യാപകർക്കെതിരെയാണ് അധ്യാപകരാണ് സംസ്ഥാനത്ത് വാക്സിൻ എടുക്കാത്തതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. സ്കൂളുകൾ തുറന്ന സമയത്ത് തന്നെ വാക്സിൻ 2 ഡോസും സ്വീകരിക്കാത്ത അധ്യാപകർ സ്കൂളുകളിലേക്ക് വരേണ്ടതില്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞതിനു ശേഷം പിന്നീട് വാക്സിൻ എടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അത് പറ്റുന്നവരാണെങ്കിൽ വാക്സിൻ എടുക്കണം എന്ന് നിർബന്ധമായി പറഞ്ഞിരുന്നതാണ്. അലർജി അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വാക്സിൻ എടുക്കാത്തവരാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരാണോ എന്നാണ് ഈ ഇപ്പൊ നിലവിൽ പരിശോധിക്കുന്നത്. ഏതായാലും വാക്സിൻ എടുക്കാത്തവർ ആദ്യ 2 ആഴ്ച സ്കൂളുകളിലേക്ക് എത്തേണ്ടതില്ല എന്നായിരുന്നു തീരുമാനമെങ്കിലും സ്കൂൾ തുറന്ന് 1 മാസമാകുമ്പോൾ ഇവരുടെ കാര്യത്തിൽ ഒരു മാസം പിന്നിടുന്നു. എന്നിട്ടും ഇവർ വാക്സിൻ സ്വീകരിച്ചിട്ടില്ല. ഏതായാലും കർശന നടപടിക്ക് തന്നെയാണ്. കൊറോണയുടെ വകഭേദം കൂടി ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇന്ന് പ്രത്യേക കൊറോണ വിദഗ്ധ സമിതിയുടെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിദഗ്ധ സമിതിയിൽ തന്നെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ വാക്സിൻ സംബന്ധിച്ചാണ്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചത് സംസ്ഥാനത്ത് ഏതാണ്ട് 60% ആളുകൾ എന്ന നിലയിൽ തന്നെ ഇപ്പോഴും എത്തി നിൽക്കുകയാണ്. കൃത്യമായ അളവിൽ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിന് വാക്സിൻ നൽകുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ 2 ഡോസും സ്വീകരിക്കുന്നവരുടെ കാര്യത്തിൽ അത് ഏതാണ്ട് കൂടുതൽ 100,000 ആളുകൾ, ഏതാണ്ട് 14,000 ആളുകൾ ഇനിയും 2 ഡോസ് വാക്സിനും സ്വീകരിക്കാനുണ്ട്. കൊറോണയുടെ പുതിയ ഒരു വകഭേദം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് സംസ്ഥാനം. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വാക്സിനേഷൻ നടപടികൾ എത്രയും വേഗത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിർദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെ നടപടിക്കൊരുങ്ങുന്നത്.